രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന്, ഒരു ചതുരത്തിന്റെ നീളം 5 മീറ്റർ കൂട്ടുകയും വീതി 3 മീറ്റർ കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവ് 5 ചതുരശ്ര മീറ്ററായി കുറയും. നീളം 3 മീറ്ററും വീതി 2 മീറ്ററും കൂട്ടിയാൽ പരപ്പളവ് 50 ചതുരശ്ര മീറ്ററായി കൂടും. നീളവും വീതിയും എത്രയാണ്? ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ എക്സാം. Length of a rectangle is increased by 5 meters and breadth decreased by 3 meters and R, the area would decrease by 5 square meters. If the length is increased by 3 meters and breadth increased by 3 meters and breadth increased by 2 meters and the area would be increased 50 square meters. What are the length and breadth? അപ്പൊ നമുക്ക് എന്തുണ്ട്, ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ടല്ലോ ആദ്യം തന്നെ. ഇവര് നമുക്ക് അവര് ആദ്യം തന്നിട്ടുള്ളത് ഒരു റെക്ടാംഗിൾ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ റെക്ടാംഗിളിലാണ് ഈ കഥ മുഴുവൻ നടക്കുന്നത്. എന്തൊരു പറഞ്ഞിരിക്കുന്നത്, റെക്ടാംഗിളിലെ ഒരു ചതുരത്തിന്റെ റെക്ടാംഗിൾ. അപ്പൊ നമുക്ക് ഒരു റെക്ടാംഗിൾ നമ്മൾ ആദ്യം വരച്ചു. നമുക്ക് നീളത്തിന് നമുക്ക് എക്സ് ഒന്നും കൊടുക്കാം, വീതിന് നമുക്ക് എന്തും കൊടുക്കാം, വൈന്നും കൊടുക്കാം. അപ്പൊ നമ്മുടെ ആ പണി കഴിഞ്ഞു. ശരി, ഇനി എന്താ പറയുന്നത്, ചതുരത്തിന്റെ നീളം 5 മീറ്റർ കൂട്ടി. 5 മീറ്റർ കേട്ടോ ലെങ്ത് എത്ര കൂട്ടി, 5 കൂട്ടി. അപ്പൊ എക്സ് ആർന്നു നീളം നമ്മൾ വിചാരിച്ചത്. അപ്പൊ 5 കൂട്ടി എന്ന് പറയുമ്പോ x+5 ബ്രെഡ്ത്തോ വൈ, അതിന്റെ കൂടെ എത്ര കൂട്ടിയിട്ടുള്ള നോക്കാം. ബ്രെഡ്ത്തിന്റെ കൂടെ 5 മീറ്റർ കൂട്ടുകയും 3 മീറ്റർ കുറയ്ക്കുകയും കുറയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. വൈയുടെ കൂടെ 3 മീറ്റർ കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ x+5 y-3 അങ്ങനെ വന്നപ്പോ എന്തായി, ഏരിയ എന്തായി, ഏരിയ 5 മീറ്റർ കുറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ ഏരിയ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ഇതിന്റെ ഏരിയ എക്സും വൈ ആണെങ്കിൽ, എക്സും വൈ ആണ് നമ്മള് സാധാരണ നമ്മള് നീളം വീതിയായിട്ട് വിചാരിച്ച ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര, ഏരിയ ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന നീളം ഇൻറ്റു വീതി. അപ്പൊ എക്സ് വൈ, അപ്പൊ അത് കിട്ടി. അപ്പൊ ഇങ്ങനെ ചെയ്തപ്പോ ഇത് 5 മീറ്റർ കൂട്ടി 3 മീറ്റർ കുറച്ചപ്പോ ഏരിയ എന്തുണ്ടായിരുന്നു, ആദ്യം ഉണ്ടായിരുന്നു, അതായത് എക്സ് വൈ എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എത്ര കുറഞ്ഞു, 5 കുറഞ്ഞു. അപ്പൊ നമുക്ക് അതിനൊന്ന് ഭംഗിയാക്കി എഴുതുമ്പോ x+5 ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് അല്ലേ നീളമിന്റെ വീതി. അപ്പൊ പുതിയതായിട്ട് ചെയ്യണം, എന്റെ x+5 y-3 കൂടി ഗുണിച്ചപ്പോ ആദ്യം ഉണ്ടായിരുന്ന ഏരിയയിൽ നിന്നും 5 കുറഞ്ഞു. ആദ്യം ഉണ്ടായിരുന്ന ഏരിയ x y ആയിരുന്നു, അതിൽ നിന്ന് 5 കുറഞ്ഞു. ശരിയല്ലേ. ശരി, നമുക്കപ്പോ എന്ത് ചെയ്യണം, ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഗുണിക്കണം അല്ലേ. ഷോ, കുറച്ചധികം പണിയുണ്ട്. അപ്പൊ ആദ്യം എക്സ് കൊണ്ട് ഇതിന് ഗുണിക്കണം, x(y, x), പിന്നെ എക്സ് കൊണ്ട് -3 ഗുണിക്കണം. അപ്പോ ഇടയിലൊക്കെ ചിഹ്നം പ്ലസ് ഇട്ട് പോവാ. അപ്പൊ x(-3, -3, -3). അപ്പൊ എക്സ് കൊണ്ടുള്ള പണി കഴിഞ്ഞു. അടുത്തത് വീണ്ടും പ്ലസ് 5 കൊണ്ട് ഗുണിക്കാം, 5(y), വീണ്ടും പ്ലസ് 5(-3), 5(-3) സമം xy-5 അല്ലേ. ഇനി നമുക്കിവിടെ 2 ചിഹ്നങ്ങളൊക്കെ കിടക്കുന്നതും അതൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ശരിയാക്കണം. x(y, x y) ഇവിടെ മൈനസ് എടുക്കണ്ട്, ഇത് പ്ലസ്. അപ്പൊ -2 + -3 3x 3x, ഓക്കെ. ഇവിടെ 5y, ഇവിടെ ഇതൊക്കെ എടുക്കണം, നോക്കിയാൽ മൈനസ് ഉണ്ട്, ഇതൊരു പ്ലസ് ഉണ്ട്, പ്ലസിന്റെ മൈനസ് മൈനസ് ആവും. നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്, 5(3, 15) സമം xy-5. നമുക്ക് ആവശ്യമില്ലാത്ത അലവരാതികളൊക്കെ നമുക്ക് പുറത്താക്കണം അല്ലേ. ഇതേ ഇവിടെ ഒരു എക്സ് വൈ കിടക്കുന്നുണ്ട്, ഈ എക്സ് വൈ നമുക്ക് എന്ത് ചെയ്യാം, സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇവിടുത്തെ ഒരു എക്സ് വൈ ആയിട്ട് എന്ത് ചെയ്തോളും, വെട്ടിപ്പോക്കോളും അല്ലേ. പിന്നെ ഒരു -15 കിടക്കുന്നുണ്ട്, -15 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇത് പോകണം അങ്ങോട്ട്, ഇതും അങ്ങോട്ട് പോകണം. ബാക്കിയുണ്ടാവും പിന്നെ ആരൊക്കെയാ, ബാക്കിയുള്ളവര് ഈ ചിഹ്നം അടക്കം എഴുതിക്കോളൂ കേട്ടോ. -3x + 5y സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോകണം. ഒരു എക്സ് വൈ അവിടെ ഉണ്ടായിരുന്നു, ഒരു ആദ്യം അവിടെ എഴുതാം. ഇവിടെ നിന്ന് ഒരു എക്സ് വൈ ചാടണു, അപ്പൊ അത് -xy എന്നായി. പിന്നെ ഒരു -15 ഉണ്ടായിരുന്നു, അത് അങ്ങോട്ട് ചാടി, ഇപ്പൊ +15 എന്നായി. ഓക്കെ, അപ്പൊ -3x + 5y സമം ഈ ഒരു +xy -xy വെട്ടിപ്പോടെ, അത് വെട്ടിപ്പോയി. ഇനി ഇവിടെ ഒരു -5 ഉണ്ട്, ഒരു +15 ഉണ്ട്. +15 -5 പോയാ +10. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ കിട്ടിയത് -3x + 5y സമം 10 എന്നുള്ള നമ്മുടെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാകണം. എന്ന് പറഞ്ഞിരിക്കുന്നത് നീളം 3 മീറ്ററും വീതി 2 മീറ്ററും കൂട്ടിയാൽ പലപ്പോഴും 50 മീറ്റർ കൂടും. അയ്യോ, നീളം എത്ര കൂടിയിട്ടുള്ളത്, ലെങ്ത് എത്ര കൂടി, 3 മീറ്റർ അല്ലേ. അപ്പൊ x+3, അപ്പൊ അത് കിട്ടി. വീതിയോ, വീതി എന്ന് പറയണത്
3 meter, വീതി 2 meter കൂടി ഇപ്പോ എന്തുണ്ടായി ഏരിയ എത്ര കൂടി 50 meter കൂടി നേരത്തെ 5 meter കുറഞ്ഞു എന്നാണ് പറഞ്ഞത് ഇപ്പോ 50 meter കൂടി എന്ന് അപ്പോ ഓക്കേ അപ്പോ x plus 3 ഇതാണ് ഇപ്പോ പുതിയ നീളം വീതി അപ്പോ നീളം വീണ്ടും വീതി ആണല്ലോ ചെയ്യുമ്പോഴാണല്ലോ ഏരിയ കിട്ടുക ഏരിയ എന്ന് പറഞ്ഞത് x y ആണ് ആദ്യത്തെ അതിന് എത്ര കൂടി 50 meter കൂടി എന്നാണ് പറയുന്നത് x y യുടെ കൂടെ 50 മീറ്റർ കൂടി സാധാരണ പോലെ നമ്മൾ ചെയ്യ നേരത്തെ ഗുണിച്ച മാതിരി തന്നെ ഗുണിക്കുക ഇങ്ങനെ ഗുണിക്കുക അപ്പോൾ x y പ്ലസ് x 2 പ്ലസ് 3 y പ്ലസ് 3 2 സമം x y പ്ലസ് 50 ഇവിടെ ഒക്കെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് പിന്നെ വേഗം എഴുതി പോ അത്ര മതി ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഇതിനൊക്കെ ശരിയാക്കണം x y പ്ലസ് 2x പ്ലസ് 3y പ്ലസ് 3 × 2 = 6 സമം x y പ്ലസ് 50 അല്ലേ ഇനി നമുക്ക് ആരെ കൊണ്ടുപോകണം അപ്പുറത്തേക്ക് ഈ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടവര് നേരത്തെ മാറി എക്സ് വൈനെ കൊണ്ടുപോകണം പ്ലസ് 6 നെ കൊണ്ടുപോകണം അല്ലേ ശരി കൊണ്ടുപോകാം അപ്പോ 2x പ്ലസ് 3y സമം x y പ്ലസ് 50 ഇവിടെ കിടക്കണോ കിടക്കട്ടെ x y നെ അങ്ങോട്ട് പോകണം r നെ അങ്ങോട്ട് പോകണം അല്ലേ അപ്പോൾ മൈനസ് x y എന്നായി അങ്ങോട്ട് ചാടിയപ്പോൾ മൈനസ് r എന്നായി അപ്പോൾ 2x പ്ലസ് 3y സമം പ്ലസ് x y മൈനസ് x y വിട്ടുപോയി 50 എന്ന് മൈനസ് r y എത്രയായി 44 ഇക്വേഷൻ 2 ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ ഒന്ന് മൈനസ് 3x പ്ലസ് 5y സമം 10 പിന്നെ 2x പ്ലസ് 3y സമം 44 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് സമവാക്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യണം സോൾവ് ചെയ്യണം അല്ലേ അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ അടുത്തത് സോൾവിങ് ആണ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം മൈനസ് 3x പ്ലസ് 5y സമം 10 എന്ന് എഴുതി രണ്ടാമത്തെ ഇക്വേഷൻ 2x പ്ലസ് 3y സമം 44 അപ്പൊ നമ്മള് രണ്ട് സമവാക്യങ്ങൾ ഉണ്ടാക്കി സോൾവ് ചെയ്യാൻ പോവാണ് അപ്പൊ സോൾവ് ചെയ്യാനുള്ള നിബന്ധനയിൽ ആകെ പ്രശ്നമായില്ലേ കാരണം എന്നാ നമ്മുടെ കോഎഫിഷ്യന്റുകൾ ഒന്നും ആരല്ല ഈക്വൽ അല്ല അല്ലെ അപ്പൊ കോഎഫിഷ്യന്റ് ഈക്വൽ അല്ലാത്ത കാരണം നമ്മുടെ പണിപാളി എന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗുണിക്കണം ശരി ഒന്നാമത്തെ ഇക്വേഷൻ 2 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷൻ 3 കൊണ്ടും ഗുണിക്കണം അല്ലേ ശല്യായി സാരല്ലേ പോട്ടെ അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് എന്തുകൊണ്ട് ഗുണിക്കാം 2 കൊണ്ട് ഗുണിക്കാം അപ്പോ 2 × -3x പ്ലസ് 5y സമം 2 × 10 ഓക്കെ അപ്പൊ 2 കൊണ്ട് ഗുണിക്കുമ്പോ മൈനസ് 6x 5 × 2 = 10y സമം 10 × 2 = 20 അപ്പൊ നമ്മുടെ പുതിയ ഇക്വേഷൻ 3 ആയിട്ടാ ഇനി കഴിഞ്ഞിട്ടില്ല നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എത്ര കൊണ്ട് ഗുണിക്കണം 3 കൊണ്ട് ഗുണിക്കണം ഇതിന് 2 കൊണ്ടും അവിടെ 3 കൊണ്ടും കേട്ടാ ചിഹ്നം കൊണ്ട് ഗുണിക്കണ്ട വെറുതെ സംഖ്യ കൊണ്ട് മാത്രം ഗുണിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ നമ്മള് ചിഹ്നം നമ്മള് ഇനിയിപ്പോ ഓൾറെഡി നമുക്ക് ചിഹ്നം മാറിയിട്ട് ഇതിനൊക്കെ എടുക്കണ്ടാവാ അപ്പൊ 3 കൊണ്ട് നമ്മൾ ഗുണിക്കാൻ പോവാണ് 3 × 2x പ്ലസ് 3y സമം 3 × 44 അപ്പൊ 3 × 2 = 6x പ്ലസ് 9y സമം 4 × 3 = 12 ബാക്കി 1 = 12 × 13 132 അപ്പോ ഇത് ഇക്വേഷൻ നമ്പർ 4 ഇനി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനോ നാലാമത്തെ ഇക്വേഷനോ പുറത്ത് സോൾവ് ചെയ്ത പോലെ ഓൾറെഡി നമുക്ക് ചിഹ്നം മാറിയിട്ട് കിടക്കണത് അപ്പൊ അതുകൊണ്ട് ഇനി വേറെ ചിഹ്നം മാറ്റേണ്ടി വരില്ല 6x പ്ലസ് 10y സമം 20 6x പ്ലസ് 9y സമം 132 ഓക്കെ പിന്നെ ഓൾറെഡി നമുക്ക് ഇനി ഒരു ചിഹ്നം മാറ്റേണ്ട കാരണം RXന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് പിന്നെ വെറുതെ വെട്ടിക്കളഞ്ഞാൽ മതി വെറുതെ പരസ്പരം അവർ കൂട്ടിയാൽ മതി ഇത് മൈനസ് RX ഇത് പ്ലസ് RX ചിഹ്നം മാറ്റേണ്ട ആവശ്യമില്ല കോഫിഷ്യന്റ് ഈക്വൽ അതിന്റെ പ്ലസ് RX മൈനസ് RX വെട്ടിപ്പോയി 19ഉം 19ഉം ആയി ഇവിടെ 2 × 5 = 1 152 ആയി ഇപ്പൊ y സമം 152/19 നമുക്ക് എന്തായി 152/19 അപ്പൊ 19 നമുക്ക് എത്ര തവണ ഗുണിച്ചാലും 152 ആവാൻ നോക്കാം 19 × 9 × 2 = 18 അല്ലേ 9 × 8 = 8 8 × 8 = 72 ബാക്കി 7
8 6 ബൈ 4 ഒന്നും 15 അപ്പോൾ ഓക്കെ 19 എത്ര ആണ് കിട്ടി പോകും 8 ആണ് കിട്ടി പോകും അപ്പോൾ y 8 അപ്പോൾ y യുടെ ഉത്തരം കിട്ടിയില്ലേ 8 അപ്പോൾ നമ്മുടെ ബ്രെഡ്ത് കിട്ടി 8 ആണ് കിട്ടി നമുക്ക് നീളമല്ലേ കണ്ടത് നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷനോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനോ കേട്ടോ ഒരിക്കലും മൂന്നാമത്തേലോ നാലാമത്തേലോ കൊടുക്കരുത് ഈ മൂന്ന് നാല് നമ്മൾ ഉണ്ടാക്കിയതാ ഒന്നിന് രണ്ടിന് മാത്രം കൊടുക്കാൻ പാടില്ല ശരി അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തേതാ 3x പ്ലസ് 5y സമം 10 അപ്പോൾ 3x 5×8 സമം 10 അപ്പോൾ 3x പ്ലസ് 8×40 സമം 10 അപ്പോൾ 3x സമം 40 നമ്മൾ സമത്തിന്റെ അപ്രതി വെക്കണം അല്ലേ 40 നമ്മൾ സമത്തിന്റെ അപ്രതി ചെയ്യുമ്പോൾ എന്താവും പ്ലസ് 40 സമത്തിന്റെ അപ്രതി ചെയ്യുമ്പോൾ മൈനസ് 40 അപ്പോൾ 10 മൈനസ് 40 അപ്പോൾ 3x സമം 10 40 ബൈ മൈനസ് 30 അപ്പോൾ x സമം മൈനസ് 30 ബൈ 3 സമം മൈനസ് മൈനസ് 10 അപ്പോൾ എക്സിന്റെ ഉത്തരം എത്രയാണ് കിട്ടി മൈനസ് 10 ആയി കിട്ടി സോറി ഇവിടെ ഒരു മൈനസ് ഇടാൻ മറന്നുപോയി അല്ലേ ഇവിടെ ഒരു മൈനസ് 3x ഉണ്ട് അവിടെ നിന്ന് മൈനസ് 3x അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുണ്ട് മൈനസ് 10 അല്ല കേട്ടോ സോറി മൈനസ് മൈനസ് കൂടി എന്തായി വെട്ടി പോയി അപ്പോൾ 30 ബൈ 3 പ്ലസ് 10 കേട്ടോ അതിന് വെച്ചാൽ ഇങ്ങനെ നെഗറ്റീവ് ആണെന്ന് നിങ്ങളുടെ വീഡിയോ വയസ്സൊന്നും ഒരിക്കലും എന്ത് വരില്ല നെഗറ്റീവ് വരില്ല കേട്ടോ മാഷ് ഇവിടെ നെഗറ്റീവ് ഇടാൻ മറന്നുപോയത് കൊണ്ടാണ് മൈനസ് 3x ഉണ്ടായിരുന്നു അപ്പോൾ മൈനസ് വന്നു സമത്തിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുണ്ട് മൈനസിൻ്റെ വെട്ടി പോയപ്പോൾ x സമം 30 ബൈ 3 10 കേട്ടോ